ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർ വളരെ ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ഓഫീസിലേക്ക് വന്നു. ഓഫീസിലേക്ക് വന്നത് അദ്ദേഹം ഒരു സോളാർ ബിസിനസ്സിനെ പറ്റി സംസാരിക്കാനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെടുകയും ഏകദേശം ഒരു മാസം 500,000 രൂപയോളം ലാഭം ഉണ്ടാവുന്ന രീതിയിൽ ഒരു കണക്കുമായിട്ടാണ് അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ അതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. എങ്ങനെയാണ് 500,000 രൂപ ലാഭം ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വഴിയെ പറഞ്ഞു തരാം. എന്താണ് സോളാർ ബിസിനസ്, അതിന് കേരളത്തിൽ എത്രത്തോളം സാധ്യതയുണ്ട്, ഇപ്പോൾ ചെയ്യുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് നമുക്കൊരു ദീർഘകാല മാർക്കറ്റ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സോളാറിൻ്റെ ബിസിനസ്സിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനമായും നമുക്ക് ഈ സോളാർ ബിസിനസ്സിനെ രണ്ട് കാറ്റഗറിയായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ചെറിയ യൂണിറ്റുകൾ, അതായത് സോളാറിൻ്റെ ലാന്റേണ, സോളാറിൻ്റെ ഇൻഡോർ ലൈറ്റിംഗ് സിസ്റ്റം, സോളാർ ഔട്ട്ഡോർ ലൈറ്റിംഗ് സിസ്റ്റം, സോളാറിൻ്റെ ഡി സി ലൈറ്റിംഗ് സിസ്റ്റം, പല രീതിയിൽ നമുക്കിതിനെ ചെറിയ യൂണിറ്റുകളെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്, നമ്മൾ സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റം, ഓഫ് ഗ്രിഡ് സിസ്റ്റം, വലിയ പാനൽ ബിസിനസ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ രണ്ടാമത്തെ ഒരു കാറ്റഗറിയായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ചെറിയ ബിസിനസ്സിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഒരു ബിസിനസ് ഒരു രീതിയിൽ കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ നല്ല ക്വാളിറ്റി തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് ദീർഘകാല ലക്ഷ്യത്തോടുകൂടി വിൽക്കുന്ന പ്രൊഡക്റ്റുകളെ ഒരു കാറ്റഗറിയായിട്ട് നമുക്ക് തരംതിരിക്കാം. മറ്റൊന്ന്, നമുക്ക് വില കുറഞ്ഞ പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്ട്സുകൾ, വില കുറഞ്ഞ എല്ലാ പ്രൊഡക്ട്സുകളും ക്വാളിറ്റി കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. വില കുറഞ്ഞതെന്ന് ഉദ്ദേശം നമ്മുടെ ചൈനീസ് മാർക്കറ്റിൽ നിന്നൊക്കെ വരുന്ന പ്രൊഡക്റ്റുകളെയാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ നമുക്ക് വളരെ വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. കേരളത്തിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾക്കും ലോങ് ലൈഫ് ഉള്ള പ്രൊഡക്റ്റുകൾക്കും നല്ലൊരു വിപണിയുണ്ട്. കാരണം കേരളത്തിലെ പൊതുവെ ആളുകൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്. എന്നാൽ ഒട്ടുമിക്ക സോളാർ പ്രൊഡക്ട്സ് വിൽക്കുന്ന ആളുകളും ഇത്തരം ഒരു മാർക്കറ്റിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അതിനൊരു പ്രധാന കാരണം, ഒന്ന്, ചെറിയ പ്രൊഡക്റ്റുകളിൽ നമുക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു അവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ധാരാളം ആളുകൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും പ്രൈസ് പൊതുവെ ഇൻക്രീസ് ചെയ്തിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് പ്രൈസ് കൂടുതലാണല്ലോ, അതുകൊണ്ട് അതിന് മാർക്കറ്റ് കിട്ടില്ല എന്ന് പുതുതായിട്ട് വരുന്ന ആളുകൾ ഒക്കെ വിചാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് സോളാർ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനായിട്ട് കഴിയും ഇത്തരം പ്രൊഡക്റ്റുകൾക്ക് വളരെ വലിയൊരു വിപണിയുണ്ട്. ആ വിപണി നമ്മൾ ചെന്നാൽ ഉടനെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത്തരം കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മളൊരു വിപണി ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സ്ട്രെയിനും കുറച്ച് സമയവും എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു വിപണി ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ദീർഘകാല ലക്ഷ്യത്തിൽ വലിയൊരു ബിസിനസ് അല്ലെങ്കിൽ വലിയൊരു ഭാഗം കസ്റ്റമേഴ്സ് നമ്മളുടെ കൂടെ എപ്പോഴും കാണും. അത് മാത്രമല്ല, നമ്മൾ ഈ ക്വാളിറ്റിയുള്ള ചെറിയ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്ന സമയത്ത് ഇവർ മറ്റൊരു സോളാർ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മളെ ഈ പ്രൊഡക്റ്റ് വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും വലിയ ബിസിനസ്സിലേക്ക് നമ്മളെ ഈ ഒരു കച്ചവടം കൊണ്ടെത്തിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ പറയുന്നത്, കുറച്ച് സമയമെടുത്തിട്ട് കുറച്ച് ദീർഘകാല ലക്ഷ്യത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഇത്തരം ഒരു പ്രൊഡക്റ്റിന് നല്ലൊരു മാർക്കറ്റ് കണ്ടെത്താനും അത് നമുക്ക് സ്റ്റഡിയായിട്ട് നിലനിർത്താനും സാധിക്കത്തുള്ളൂ. ഇതിനെ എപ്പോഴും നമുക്കൊരു സ്റ്റഡി ബിസിനസ്, ഒരു വളരെ വലിയ ഹ്യൂജ് വോളിയം ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്, പക്ഷേ എപ്പോഴും ഒരു സ്റ്റഡി ബിസിനസ് നമുക്ക് ഇതിൽ ഉണ്ടാവും. ഈ കാറ്റഗറിയിൽ സോളാറിൻ്റെ ലാന്റേൺ ഉണ്ട്, സോളാറിൻ്റെ ഇൻഡോർ ലൈറ്റ് ഉണ്ട്, സോളാറിൻ്റെ ഔട്ട്ഡോർ ലൈറ്റുകളുണ്ട്, സോളാറിൻ്റെ ഡി സി സിസ്റ്റം ഉണ്ട്, ഇങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ ഇത്തരം കാറ്റഗറിയിലുണ്ട്. അപ്പോൾ അത്തരം കാറ്റഗറിയുള്ള പ്രൊഡക്റ്റിൻ്റെ മറ്റൊരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ സർവീസുകൾ കൊടുക്കാൻ പറ്റും. കാരണം കേരളത്തിൽ തന്നെ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ നല്ല കമ്പനികൾ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളൊരു ആഫ്റ്റർ സർവീസ് കാര്യങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ദീർഘകാല ലക്ഷ്യത്തിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ നമ്മുടെ കാറ്റഗറി എന്ന് പറഞ്ഞത് വില കുറഞ്ഞത് അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതുമായ പ്രൊഡക്റ്റ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, വില കുറഞ്ഞ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ആണെന്നതിന് മീനിങ് ഇല്ല. അത്തരം സാധനങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് ചൈനീസ് വിപണിയിൽ നിന്നാണ് കിട്ടുന്നത്. നല്ല ഫിനിഷിംഗ് ആയിരിക്കും അത്തരം പ്രൊഡക്റ്റുകൾക്ക്, ചൈനീസ് വിപണിയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്കൊക്കെ നല്ല ഫിനിഷിംഗ് കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആഫ്റ്റർ സർവീസിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റിയുടെ പ്രശ്നം വരും. കാരണം ഇത് എത്ര കാലം ഓടുന്നോ അത് കഴിഞ്ഞൊരു യൂസ് ആൻഡ് ത്രോ സ്റ്റൈലായിരിക്കും ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ വിൽക്കുന്നത്. പക്ഷേ നമുക്ക് വളരെ വില കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കുറേ ആളുകൾ ഇത് വാങ്ങിയിട്ട് പോകുമ്പോൾ പോകട്ടെ ആ സമയത്ത് നമുക്ക് കളയാം എന്നുള്ള പോളിസി വാങ്ങുന്ന വലിയൊരു ഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്.
അത് മാത്രമല്ല, ഈ സാധനത്തിന്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ധാരാളം ഡീലർമാര് ഇത്തരം സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അത്തരം സാധനങ്ങളിൽ നമുക്ക് ലാൻഡേണ്, ഇൻഡോർ ലൈറ്റുകൾ, ഔട്ട്ഡോർ ലൈറ്റുകൾ ഒക്കെ നമുക്ക് ലഭ്യമാണ്. പിന്നെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ, അത് ധാരാളം പ്രൊഡക്റ്റുകൾ പണ്ട് മുതലേ ഇന്ത്യയിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ അത്തരം പ്രൊഡക്റ്റ് ഇല്ലാത്ത ലാൻഡേണ് ഒക്കെ നമുക്ക് തുറന്നു നോക്കി അറിയാൻ പറ്റും. ജസ്റ്റ് ഒരു ഡയോഡ് വെച്ചിട്ട് ഒരു ചാർജിങ് ഇട്ടിരിക്കുകയായിരിക്കും, പാനലിൽ നിന്ന് നേരിട്ട് തന്നെ കറണ്ട് വന്നിട്ട് ബാറ്ററിയിലേക്ക് പോകുന്നു. അപ്പൊ ഈ ബാറ്ററി കൂടുതൽ ചാർജ് ഒക്കെ ചെയ്താൽ ഈ ബാറ്ററിക്ക് എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അതിന് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ വില കുറച്ചിട്ട് നമുക്ക് കിട്ടും, പക്ഷെ അത് തീരെ ക്വാളിറ്റി മോശവുമായിരിക്കും. ഇപ്പം നമുക്ക് പുറത്തു നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ കൂടുതലും ലിഥിയം ബാറ്ററിയുടെ പാക്കിംഗ് ആണ്. പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം എല്ലാം പ്രോഗ്രാമിംഗ് ചിപ്പുകളാണ്. അപ്പം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു സാധനം വാങ്ങിയിട്ട് അത് മാറി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അത്ര സാധനങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ധാരാളം കണ്ടിട്ടുണ്ടാവും. ചെറിയ ഒരു ഗാർഡനിൽ വെക്കുന്ന ചെറിയൊരു ലൈറ്റ്, ഒരു എൽ ഇ ഡി ഒക്കെ വെച്ചിട്ടുള്ള ലൈറ്റുകൾ ധാരാളം ഒരു സമയത്ത് വരുന്നുണ്ടായിരുന്നു. നമ്മൾ എക്സിബിഷൻ സ്റ്റാളിലൊക്കെ ചെല്ലുമ്പം 5,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആളുകൾ അത് വാങ്ങിച്ചു പോകും. രാത്രി മുഴുവൻ കത്തും എന്നൊക്കെ പറഞ്ഞു ചെറിയൊരു ഘട്ടം കിട്ടും, അത് കുറച്ചാൾ കഴിയുമ്പോൾ പോകും, നമ്മൾ അത് എടുത്തിട്ട് കളയും. അതുപോലെ തന്നെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകൾ ഇപ്പം ധാരാളം സ്ട്രീറ്റ് ലൈറ്റുകൾ വരുന്നുണ്ട്. സെൻസർ ഉള്ള മോഡൽ, സെൻസർ ഇല്ലാത്ത മോഡലുകളൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട്. അത് മറ്റൊരു ബിസിനസ്. ഇനിയും നമ്മളുടെ രണ്ടാമത്തെ കാറ്റഗറി ബിസിനസ് എന്ന് പറയുന്നത് സോളാറിൻ്റെ ഓൺ ഗ്രിഡ് സിസ്റ്റം, ഓഫ് ഗ്രിഡ് സിസ്റ്റം തുടങ്ങിയ ബിസിനസ്സാണ്. അതിൽ തന്നെ നമുക്ക് അതിനെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കണക്കാക്കിയുള്ള ബിസിനസ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരം സോളാറിൻ്റെ ഓഫ് ഗ്രിഡ് പോലെയുള്ള സിസ്റ്റം നമ്മൾ റീറ്റെയിൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരു സർവീസ് സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. അത് വലിയ കമ്പനികളുടേതാണെങ്കിൽ അവിടെ നിന്നുള്ളൊരു നല്ല സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം, അല്ല എങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു വിങ് ഉണ്ടാവണം. സ്വന്തമായിട്ട് തന്നെ ഒരു സർവീസ് ടെക്നീഷ്യന്മാർ ഉള്ളതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. കാരണം നമ്മളൊരു റീറ്റെയിൽ ചെയ്യുമ്പം നമ്മളുടെ ഒരു ഏരിയയിലോ നമ്മളുടെ ഒരു ബന്ധങ്ങളിലോ ഉള്ള ആളുകൾക്കായിരിക്കും നമ്മൾ കൂടുതലായിട്ട് റീറ്റെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു സർവീസൊക്കെ ആവശ്യം വരുമ്പോൾ കമ്പനികളിൽ നിന്നുള്ള ഡിലേ ആ ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം എപ്പോഴും ലൈൻ KCB ലൈനിൽ കിടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ സർവീസ് വരുന്ന സമയത്ത് നമുക്കത് വളരെ ഫാസ്റ്റായിട്ടും കൃത്യമായിട്ടും കൊടുക്കാനായിട്ടും സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമറുടെ റെഫറൻസ് കൂടി ധാരാളമായിട്ട് ഓർഡറുകൾ വരത്തുള്ളൂ. നല്ല സർവീസ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലത്ത് ഈ സോളാർ ബിസിനസ്സിൽ പൂർണ്ണമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഉള്ളത് ഓൺ ഗ്രിഡ് ബിസിനസ്സാണ്. ഓൺ ഗ്രിഡ് ബിസിനസ്സിന് കംപ്ലൈന്റുകൾ കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ് പല ആളുകളും ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വരുന്നത്. എന്നാൽ അതൊരു തുടക്ക ബിസിനസ് എന്ന നിലയിൽ നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റിനെ പറ്റി പൂർണ്ണമായൊരു നിർവചനത്തിൽ എത്താനായിട്ട് സാധിക്കുന്ന സമയമായിട്ടില്ല. അതിനും കംപ്ലൈൻറ്റുകളോ ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും നമുക്ക് കംപ്ലൈൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ മുൻപോട്ടായി പോകാനായിട്ട്. ഇതിനുള്ള മുടക്കു മുതൽ നമ്മൾ ആദ്യം പറഞ്ഞ ബിസിനസ്സിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു സർവീസ് സപ്പോർട്ടോടുകൂടി മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള റീറ്റെയിൽ ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയുള്ളത് ഹോൾസെയിൽ ബിസിനസ്സാണ്. ഈ ഹോൾസെയിൽ ബിസിനസ് കുറേ കാലമായിട്ട് ചെയ്യുന്ന ആളുകൾ ധാരാളം കേരളത്തിലുണ്ട്. പല കമ്പനികളുടെ, പല ബ്രാൻഡ് കമ്പനികളുടെ ബാറ്ററിയും ഇൻവെർട്ടറും പാനലും ഒക്കെ നൽകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടേക്ക് പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ മാർക്കറ്റിൽ നിന്ന് നല്ല കോമ്പറ്റീഷൻ തന്നെ അവർക്കും ഉണ്ടാവും. മാർക്കറ്റിൽ നിന്ന് കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത് മാത്രമല്ല, പ്രൈസ് ഒക്കെയാണ് ദിനം പ്രതി താഴോട്ട് താഴോട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ ഒരു ബിസിനസ്സുമായിട്ട് വന്നു, 500,000 രൂപ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയായിരുന്നു അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തിന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പം അദ്ദേഹത്തിന് സംഭവിച്ചെന്താണെന്ന് ഞാൻ പറയാം. അതേ ഒരു NRI പാർട്ടിയാണ്. അദ്ദേഹം നാട്ടിലേക്ക് തിരികെ മടങ്ങി വന്നിട്ട് ഒരു ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ബിസിനസ്സുകളെ പറ്റിയൊക്കെ അന്വേഷിച്ചത്. അതായത് ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു 5 kW ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങി വെച്ചിരുന്നു. അപ്പോൾ ആ കമ്പനിയോട് അദ്ദേഹം സോളാർ ബിസിനസ്സെ പറ്റി അന്വേഷിച്ചപ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ഹോൾസെയിൽ ബിസിനസ് സോളാറിൻ്റെതിന് വളരെ വലിയ സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുകയാണ്. ആ കമ്പനി അദ്ദേഹത്തോട് പറയുന്നത് സോളാർ പാനലിൻ്റെ ഹോൾസെയിൽ ബിസിനസ് തുടങ്ങാനാണ് അദ്ദേഹത്തോട് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് അവരാണ് ആ കമ്പനിയുടെ സൗത്ത് ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂട്ടർ, മറ്റാർക്കും കൊടുക്കില്ല. അപ്പം അവരുടെ ആ ജില്ലയിലേക്ക് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അവർ അദ്ദേഹത്തെ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചത്. അപ്പോൾ അവർ പറയുന്നത് 100 kW പാനൽ എടുത്താൽ മതി, 1 W 5 രൂപ വെച്ച് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ 500,000 രൂപയാണ് ഒരു മാസം ലാഭം കിട്ടുന്നതെന്നാണ് അവർ അവതരിപ്പിച്ച കണക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം കൂടുതൽ പാനൽ ബിസിനസ്സിൽ പറ്റിക്കപ്പെടുന്നത് ഇപ്പോൾ NRI ആൾക്കാരാണ്. കാരണം കുറച്ച് രൂപ മുടക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും നഷ്ടം വരാനില്ല, ഇതിനകത്തൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല, അല്ലെങ്കിൽ ഇത് ഇരുന്ന് കേടാവത്തില്ല,
നമുക്ക് എന്നാണെങ്കിലും വിറ്റ് മാറാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ പെട്ടെന്ന് ഇങ്ങനൊരു ബിസിനസ്സിലേക്ക് എടുത്തു ചാടുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത്യപൂർവങ്ങളിൽ അത്യപൂർവം കമ്പനികൾ ഒഴിച്ച് ബാക്കി എല്ലാ കമ്പനികളും കാശുമായിട്ട് ചെല്ലുന്ന ആർക്കും പാനൽ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ പല കമ്പനികളും പ്രൊഡക്ഷൻ തന്നെ നിർത്തി, കാരണം അവർക്ക് കോമ്പറ്റീഷനിൽ പിടിച്ച് നിൽക്കാൻ പറ്റാതെ അവർ ചൈനീസൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതുമാത്രമല്ല, ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഹോൾസെയിൽ ബിസിനസ്സിൽ ഒരു വാട്ടിൽ 5 രൂപ ലാഭം കിട്ടത്തില്ല എന്നുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാകും, ഒരു വാട്ടിന് 50 പൈസയും 75 പൈസയും വരെ ലാഭം ഇട്ടിട്ട് കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവരെത്തിയിട്ടുണ്ട്. കാരണം ആവശ്യമില്ലാത്ത കോമ്പറ്റീഷനുകളാണ്. പുതുതായി വരുന്ന ആളുകളെ സംബന്ധിച്ച് വിപണി പിടിക്കാൻ വേണ്ടി അവർ സ്വാഭാവികമായിട്ട് വില കുറയ്ക്കും. ആ സമയത്ത് പഴയ ആളുകളും സ്വാഭാവികമായിട്ട് വില കുറയ്ക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് കുറച്ച് താഴോട്ട് വന്നിട്ട് ഇന്ന് വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് ഹോൾസെയിൽ ബിസിനസ്സും റീറ്റെയിൽ ബിസിനസ്സും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പരിധിക്ക് അപ്പുറത്ത് നമുക്ക് ലാഭമില്ല എങ്കിൽ നമ്മൾ ഇവിടുത്തെ ലേബർ ചാർജും മറ്റ് കാര്യങ്ങളും ഒക്കെ കൊടുത്തു വരുമ്പോൾ നമുക്ക് ലാഭം ആർജിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എടുത്തു ചാടി ഒരു സോളാർ ബിസിനസ്സിലേക്ക് ഒരിക്കലും വരരുത് എന്ന് മാത്രമേ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളൂ. എന്നാൽ സോളാർ ബിസിനസ്സിന് സാധ്യതയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, വളരെ വലിയ സാധ്യതയുണ്ട്. ഇപ്പം നിലവിലെ കണ്ടീഷനിൽ നമുക്ക് വളരെ വലിയ ഫ്യൂച്ചറും ഉണ്ട്. കാരണം സോളാറിൻ്റെ വൈവിധ്യമാർന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സുകളൊക്കെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് 500,000 രൂപ ലാഭം കിട്ടും എന്ന് കണ്ടിട്ട് ആരും ഈ ബിസിനസ്സിൽ വരരുത്. ശരിയായ രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് ശരിയായ രീതിയിൽ ഒരു സെറ്റപ്പും നെറ്റ്വർക്കും ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ നിങ്ങൾ ഇങ്ങനെയൊരു ബിസിനസ്സിലേക്ക് വരാവൂ. ഇനിയും മറ്റ് 2 ബിസിനസ്സുകളൂടെയുണ്ട്. അത് കേരളത്തിൽ കാര്യമായിട്ട് വേരി പിടിച്ചിട്ടില്ല, പിടിക്കുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറപ്പില്ല. കാരണം അത് 2 ബിസിനസ്സുകൾ, ഒന്ന് നമ്മൾ സോളാർ പാനൽ വലിയ പ്ലാന്റുകൾ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി നമ്മൾക്ക് KSEB കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ KSEB ഒരു കരാറിലൊക്കെ ഏർപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ KSEB നിശ്ചയിക്കുന്ന ഒരു റേറ്റ് ആയിരിക്കും നമുക്കതിനകത്ത് ലഭിക്കുന്നത്. ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു വെർഷൻ എന്ന് പറയുന്നത്, ഇതേപോലെ തന്നെ വലിയ പ്ലാന്റുകൾ വെച്ച് നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൂടിയ താരിഫിൽ കറണ്ട്, കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും കമ്പനികൾക്ക് ഈ കറണ്ട് വിൽക്കുക, ഒരു നിശ്ചിത റേറ്റ് ഇട്ടിട്ട് വിൽക്കുക. അവരുടെ പ്രോപ്പർട്ടിയിലാവാം നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു പ്രോപ്പർട്ടി അവർക്ക് റെന്റിന് കൊടുത്തിട്ട് നമുക്ക് ഇത്തരം പ്ലാന്റുകൾ സൃഷ്ടിച്ചിട്ട് നമുക്ക് ഈ കറണ്ട് വിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതും നിങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന കമ്പനികളുടെ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ചിട്ട് വേണം അത്തരം ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട്. അത് മറ്റ് സ്റ്റേറ്റുകളിൽ നമുക്ക് വില കുറഞ്ഞ് ഭൂമിയും മറ്റ് കാര്യങ്ങളും കിട്ടുന്ന പോലെ ഒരു സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി നമുക്ക് കേരളത്തിൽ ഇല്ലാത്തത് ഈ ബിസിനസ്സിന് ഒരു പരിധിവരെ തടസ്സം ഉണ്ടാകാം. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ ബിസിനസ്സും പോലെ തന്നെ നിങ്ങൾ കണ്ടാൽ മതിയാവും സോളാർ ബിസിനസ്സിനെയും. എല്ലാ ബിസിനസ്സും പോലെ തന്നെ ഇതിനും സ്ട്രെയിൻ ഉണ്ടാവും. ദീർഘകാല ലക്ഷ്യത്തിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ പുതുതായിട്ട് ഈ ബിസിനസ്സിലേക്ക് വരുവാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ NRI ആളെ പോലെ നിങ്ങളെ പറ്റിക്കാനായിട്ട് ധാരാളം ആളുകൾ ഈ ഫീൽഡിലുണ്ടാവും. ഇത്തരം ചതിക്കുഴികളിൽ വീഴാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകൾക്കായി ബെൽ ബട്ടണും അമർത്തുക. നന്ദി, നമസ്കാരം.